കേരളത്തിലെ ബി ജെ പിയുടെ ശ്രദ്ധേയ മുഖങ്ങളിൽ ഒന്നാണ് നടൻ സുരേഷ് ഗോപി രാജ്യസഭാ എം പി ആയ അദ്ദേഹം നടത്തിയ ജനസേവന പ്രവർത്തനങ്ങൾക്ക് പാർട്ടി ഭേദമന്യേ പൊതുജനങ്ങൾക്കിടയിൽ പ്രശംസ ലഭിച്ചിരുന്നു എന്നാൽ ജനപതി തേടിയുള്ള അവസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നതുമില്ല അടുത്തിടെ ഒന്നിന് പിറകെ ഒന്നായി അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു നിലവിൽ ട്വിറ്ററിൽ മറ്റൊരു ചർച്ച ചൂടുപിടിക്കുകയാണ് ഏറ്റവും ഒടുവിലായി സുരേഷ് ഗോപി ബി ജെ പി വിടുന്നു എന്ന വാർത്ത പുറത്തു വന്നു കഴിഞ്ഞു സുരേഷ് ഗോപിയെ നടനായും രാഷ്ട്രീയ നേതാവായും ആദരിക്കുന്ന പലരും ഒരു നെടുവേറ്പോടെ ഈ ട്വീറ്റുകൾ പോസ്റ്റ് ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്തു ഇതിന് പിന്നിലെ സത്യം തേടുകയാണ് പലരും ബി ജെ പിയുടെ സജീവ പ്രവർത്തനങ്ങളിൽ നിന്നും സുരേഷ് ഗോപി പിന്മാറുന്നു എന്നാണ് വാർത്തയുടെ ഉള്ളടക്കം ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞുവെന്നാണ് വാർത്ത പാർട്ടി പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും പാർട്ടി പ്രവർത്തനത്തിൽ സജീവമാകണമെന്ന അഭ്യർത്ഥന അദ്ദേഹം നിരാകരിക്കുകയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഒരു യൂട്യൂബ് ചാനലാണ് ഇത്തരമൊരു വാർത്ത പുറത്തുവിട്ടത് സുരേഷ് ഗോപി ബി ജെ പി വിട്ടു ഇനി ഒന്നിനുമില്ല എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ വാർത്ത പുറത്തു വന്നത് ഇതിൻ്റെ ചൂട് പിടിച്ചാണ് ട്വിറ്ററിൽ ചർച്ച നടന്നത് ഇക്കാര്യത്തിന് സുരേഷ് ഗോപിയുടെയോ ബി ജെ പി നേതൃത്വത്തിൻ്റെയോ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവും ഇതുവരെ ഉണ്ടാകാത്തതാണ് വാർത്തയ്ക്ക് ബലമേകുന്നത് മിമിക്രി കലാകാരന്മാർക്ക് താൻ വാക്കു കൊടുത്തതുപോലെ രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നാദൃഷയ്ക്ക് കൈമാറിയിരുന്നു രണ്ട് വർഷം മുൻപ് നടത്തിയ പ്രഖ്യാപനം അദ്ദേഹം ഓരോ സിനിമ ചെയ്യുമ്പോഴും അതിൻ്റെ അഡ്വാൻസ് തുകയിൽ നിന്നും നീക്കിയിരിപ്പായി നൽകാറുണ്ട് ലിസ്റ്റിൻ ഡിസ്റ്റിൻസീവനും മാജിക് ഫ്രെയിംസും ചേർന്ന് നിർമ്മിക്കുന്ന എസ് ജി ടു ഡബിൾ ഫൈവ് എന്ന താൽക്കാലികമായി പേരിട്ട ചിത്രത്തിൻ്റെ അഡ്വാൻസിൽ നിന്നാണ് ഉറപ്പ് നൽകിയിരുന്ന തുക സംഘടനയ്ക്ക് കൈമാറിയത് രണ്ട് ലക്ഷം രൂപ കൈമാറിയതായി സുരേഷ് ഗോപി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ചെക്ക് കൈമാറുന്ന ചിത്രവും അദ്ദേഹം പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേരാണ് ആശംസകളും നന്ദിയും അറിയിച്ച് രംഗത്ത് വന്നത് നേരത്തെ ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിൻ്റെ അഡ്വാൻസ് തുകയിൽ നിന്ന് ഒരു തുകയും സുരേഷ് ഗോപി മിമിക്രി കലാകാരന്മാർക്ക് നൽകിയിരുന്നു സുരേഷ് ഗോപിയും മകൻ ഗോകുൽ സുരേഷും ഒന്നിച്ചെത്തുന്ന പാപ്പൻ എന്ന ചിത്രം റിലീസിനെത്തുകയാണ് ജോഷി സംവിധാനം നിർവഹിക്കുന്നു കാവൽ ആണ് സുരേഷ് ഗോപിയുടെ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ചിത്രം ഒറ്റക്കൊമ്പനാണ് മറ്റൊരു ചിത്രം ഏതായാലും സിനിമയിൽ സജീവമാകുന്ന സുരേഷ് ഗോപി രാഷ്ട്രീയം പതുക്കെ പതുക്കെ നിർത്തുന്നതായാണ് അടുപ്പമുള്ളവർ പറയുന്നത് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നുമാണ് ലഭിക്കുന്ന വിവരം